സുഹൃത്തുക്കളെ, വാട്സപ്പിൽ പറഞ്ഞു കിട്ടിയ ഒരു കഥയാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാം വാട്സപ്പിലേക്ക് ഈ ഒരു മെസ്സേജ് മെല്ലെ മെല്ലെ ഇപ്പോൾ പറന്ന് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ വായിച്ച കഥ കൂടിയായിരിക്കും. എങ്കിലും അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഒരു പയ്യൻ, പത്രം ഇടുന്ന ഒരു പയ്യനാണ്. ഒരു ദിവസം പത്രം ഇടാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു വീട്ടിൽ ആ പത്രം ഇട്ടു വെക്കുന്ന ഒരു ബാഗ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്, അത് ഗേറ്റിൽ കാണാനില്ല. അവസാനം ആ പത്രം ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ പത്രം ഇട്ട് അവിടുത്തെ കോളും ബെല്ല് അമർത്തിപ്പോയി. അമർത്തി കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ നിന്ന് വെച്ച് വെച്ച് ഒരു വൃദ്ധൻ നടന്നു വന്നു. അപ്പൊ ചോദിച്ചു ആ വൃദ്ധനോട്, അവിടെ മുറ്റത്ത് നിങ്ങളുടെ ഗേറ്റിൽ വെച്ചിരുന്ന ബോക്സ് കാണാനുള്ള പത്രം ഇട്ട് വെക്കാൻ. അപ്പൊ വൃദ്ധൻ പറയുന്നുണ്ട്, അത് ഞാൻ ഊതി വെച്ചതാണ് മോനെ, നീ ഇനി എന്ന് വന്ന് എന്റെ കോളിമ്പെൽ അടിച്ചിട്ട് ഞാൻ ഉണർന്നതിന് ശേഷം എന്റെ കയ്യിൽ ആ പത്രം തന്ന് നീ പോയാൽ മതി. ഇയാൾക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോ ഈ പയ്യനോട് ഈ ചെങ്ങാതി, ഈ ഒരു വൃദ്ധൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നതിന് നിനക്ക് വേണമെങ്കിൽ മാസം മാസം 500 രൂപ ഞാൻ എക്സ്ട്രാ തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന് വളരെ അത്ഭുതമായി, എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? അപ്പോൾ ആ വൃദ്ധൻ പറയുന്നത്, എൻ്റെ മക്കളെല്ലാം ഗൾഫിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ കഴിഞ്ഞ മാസം മരിച്ചുപോയി. അപ്പോൾ ബെല്ലടിച്ചിട്ടും ഈ പത്രം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് വന്നിട്ടില്ല എങ്കിൽ നീ ഒന്ന് അന്വേഷിക്കണം, എൻ്റെ മക്കളുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും ഞാൻ തരാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നീ ഒന്ന് അറിയിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ അവസാനം ആ മെസ്സേജ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാം വാട്സപ്പിലേക്ക് ഒരുപക്ഷെ ഒരു 50-60 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം ദിവസം ഗുഡ് മോർണിംഗും മറ്റൊക്കെ അയക്കാറുണ്ട്. നിരന്തരം ഒരുപക്ഷെ നമുക്ക് ശല്യമായിട്ടൊക്കെ മാറാറുണ്ട്. പക്ഷേ അതൊരു ശല്യമായിട്ട് എടുക്കരുതെന്നും അതിനെ ഇതുപോലുള്ള ഏകാന്തതയിൽ അവർ നിൽക്കുകയാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ആ മെസ്സേജിൻ്റെ അവസാനം കാണാൻ കഴിയുന്നത്. ഒരു പത്രം ഇടുന്ന ചെറുക്കനെ പോലെ തന്നെ ആയിരിക്കാം നമ്മളെയും ഒരുപക്ഷെ അത്ര ആളുകൾ കാണുന്നുണ്ടായിരിക്കുക. അവരെ ഏകാന്തതയിൽ അവർക്ക് ആ ഏകാന്തത മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം നിരന്തരം നമ്മുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതെന്നും ആ ഒരു മെസ്സേജിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം കൂടിയായിരുന്നു നമ്മുടെ വിഖ്യാതനായ ചലച്ചിത്രകാരൻ KG ജോർജ് ആണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളികൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം, KG ജോർജ് മരിച്ചത് സ്വന്തം വീട്ടിൽ നിന്നല്ല എന്നും ഭാര്യ മക്കൾ അപ്പോൾ ഗോവയിലായിരുന്നുവെന്നും അദ്ദേഹം മരിച്ചത് ഒരു വൃദ്ധസദനത്തിൽ വെച്ചിട്ടായിരുന്നു എന്നായിരുന്നു നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വലിയ സിനിമാ നടനല്ലേ, അത്യാവശ്യം പണമുള്ള ഒരാളല്ലേ, വലിയ പ്രശസ്തനായിട്ടുള്ള ഒരാളല്ലേ, മക്കൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ നോക്കാൻ കഴിഞ്ഞില്ല, വീട്ടിൽ വെച്ച് തന്നെയല്ലേ മക്കൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരുപാട് കാലഘട്ടമായി നമ്മൾ കണ്ടും കേട്ടും വരുന്ന ആ ഒരു സമ്പ്രദായിക രീതിയിലുള്ള വീമ്പ് പറച്ചിലുകളും വഴി പറച്ചിലുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞു നിന്നുകൊണ്ടേയിരുന്നു. മലയാളികൾ അങ്ങനെയാണ്, അവരുടെ ജീവിതത്തെക്കാൾ കൂടുതൽ തൊട്ടപ്പുറത്തെ അയൽക്കാരുടെ ജീവിതം എത്രത്തോളം സുന്ദരമാണ് എന്ന് നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പഴിപറച്ചിലുകളാണ് ഇപ്പോൾ കേട്ടുവന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴങ്ങനെ രക്ഷിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒറ്റപ്പെടേണ്ടി വരുന്നത് പലപ്പോഴും കുട്ടികൾ പലപ്പോഴും വിദേശത്തായിരിക്കാം, അമേരിക്കൻ നാടുകളിലായിരിക്കാം, അവർക്ക് ഇവരെ നിരന്തരം നോക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അത്യാവശ്യം പണമുണ്ട്, അത് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഇത്തരത്തിലുള്ള നല്ല വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയായിരിക്കും. ഇതിനെ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണലി ഇതിനെ ഞാനൊരു വൃദ്ധസദനം എന്നൊന്നും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കലും അത്തരം സ്പേസുകളെ അങ്ങനെ വിളിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ, ഒരു പുത്തൻ സാമൂഹ്യ ചുറ്റുപാടിൽ കാണുന്ന ഒരു സംഗതി. നാടുകളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വില്ലകൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു കളയരുത്. കാരണം അത്തരം വില്ലകൾ ഇപ്പോൾ വിളിക്കുന്നത് സീനിയർ സിറ്റിസൺ ഫ്ലാറ്റ് സമുച്ചയങ്ങളെന്നോ കമ്മ്യൂണിറ്റി ഫ്ലാറ്റ് എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വില്ല എന്നൊക്കെ പേരിലാണ് ഇത്തരം സ്ഥലങ്ങൾ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-60 വയസ്സാകുമ്പോഴേക്കും ഒരു റിട്ടയർമെന്റ് പ്ലാന് നമ്മൾ പ്ലാൻ ചെയ്യുകയും ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ വളർന്നു വരുന്ന അവരുടെ ജീവിതത്തിന് ഒരു തടസ്സമായി നിൽക്കാതെ ഇവരുടെ ജീവിതം എത്ര സുന്ദരമായിട്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവരെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേൾക്കുന്ന വാർത്തകളെല്ലാം ഏറ്റവും വലിയ സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കമ്മ്യൂണിറ്റി ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഇവർ പോകുന്നു. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഫ്ലാറ്റുകളായിരിക്കും, അതിനടുത്ത് അവർക്ക് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ അതേ പ്രായത്തിലുള്ള ഒരുപാട് ആളുകളെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിക്കും, അവരോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ട് മാറുകയാണ് ഇത്തരം കമ്മ്യൂണിറ്റി ഫ്ലാറ്റുകളും ഇത്തരത്തിലുള്ള സീനിയർ സിറ്റിസൺ ഫ്ലാറ്റ് സമുച്ചയങ്ങളും. ഒരിക്കലും വഴിക്ക് വരാൻ സാധ്യത ഒട്ടുമേ ഇല്ലാത്ത ടൈലുകളും മറ്റൊക്കെയാണ് ഇത്തരം വീടുകളിൽ, ഇത്തരം ഫ്ലാറ്റുകളിൽ ഇത് നിർമ്മിക്കുന്ന ആളുകളെല്ലാം ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് പരമാവധി അവർക്ക് എത്രത്തോളം സെക്യൂർ ആക്കാം, അവർ എത്രത്തോളം സേഫ് ആക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ ആലോചിക്കാത്തത്? ആ KG ജോർജിനെ
എന്റെ ജീവിതം അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും സന്തോഷകരമായ ജീവിതമായിരിക്കും. അവർ അതേ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ, അവരോടൊപ്പമുള്ള സംസാരങ്ങൾ, അവരോടൊപ്പമുള്ള ചെറിയ ചെറിയ കുഞ്ഞു യാത്രകൾ, ഇതൊന്നും ഒരുപക്ഷെ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഇത്തരം രക്ഷിതാക്കൾക്ക് കിട്ടണമെന്നുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും മക്കൾ അവരുടേതായിട്ടുള്ള തിരക്കിലായിരിക്കും. ആ ഒരു തിരക്കിനിടയ്ക്ക് ഒരുപക്ഷെ ഇതൊന്നും നടത്തിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. നമുക്കിവിടെ ആരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുകയുള്ളൂ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ കൂടി മാറി ചിന്തിക്കേണ്ടിയിരിക്കും. ഇന്ത്യയിലെ മാത്രം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ, ഏകദേശം 65 വയസ്സ് കഴിഞ്ഞ ആളുകളെ എണ്ണെടുത്തു കഴിഞ്ഞാൽ 1.4 ബില്യൺ കണക്കാണ്. അതായത് അത് ഇനി ഒരു 2050 ആവുമ്പോഴേക്കും ഇതിന്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ വൃദ്ധന്മാരുടെ കണക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഒരു 15% ഇത്തരം വൃദ്ധന്മാരുടെ ഒരു എണ്ണം പെരുകി വരാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഈ സമയത്താണ് ഇത്തരം ആളുകൾക്ക് വേണ്ടി വില്ലകളും വീടുകളും മറ്റും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബഹുരാഷ്ട്ര കുത്ത കമ്പനികളെല്ലാം നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വന്ന ഇത്തരം ആളുകൾ ആദ്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന നാടിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്ത്യയിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കുടുംബ വ്യവസ്ഥയുണ്ടെന്നും അതുകൊണ്ട് അവരെല്ലാം രക്ഷിതാക്കളെ വളരെ വൃത്തിയായിട്ട് സംരക്ഷിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു ധാരണ പുറത്തായിരുന്നു ഇന്ത്യയിൽ അത്തരത്തിലുള്ള വില്ലകളും മറ്റും നിർമ്മിച്ചു. കൊളംബിയ പസഫിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് തയ്യാറാകരുത്. ഇവരാണ് ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള നല്ല കമ്മ്യൂണിറ്റി ഫ്ലാറ്റുകൾ, കമ്മ്യൂണിറ്റി വില്ലകൾ നിർമ്മിക്കുന്ന ആളുകൾ. ഇവര് ഇന്ത്യയെ ആദ്യം തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പക്ഷേ ഈ മാറിയ സാഹചര്യത്തിൽ അവർ വീണ്ടും ഇന്ത്യയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കുക മാത്രമല്ല, $24 മില്യൺ അവരിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്ടിൽ മാത്രം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ആ ഒരു കൊളംബിയ പസഫിക് ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലത്തെ അവർ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന ഫ്ലാറ്റിലെ ഒരു 40% ഫ്ളാറ്റുകൾ നമ്മുടെ കേരള അടക്കമുള്ള നാടുകളിലാണ്, നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ള നമ്മുടെ അയൽ നാടുകളിലൊക്കെയാണ് അത് ആ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ അവർ പോകുന്നത് എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റി വില്ലകളിലേക്കും ചേക്കാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രായം ചെന്ന ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇതിനേറെ 2026 പണി പൂർത്തിയാക്കാൻ പോകുന്ന ഇതേ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന നമ്മുടെ ബാംഗ്ലൂരിലെ ഒരു ഫ്ളാറ്റിലേക്ക് ഏകദേശം 70% ആളുകൾ അതിലത്തെ ഫ്ളാറ്റ് വിലയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ്. അതും 80 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഓരോ ചെറിയ ചെറിയ ഫ്ളാറ്റുകളും ഇവർ വാങ്ങിച്ചു കിട്ടുന്നത്. അതായത് ഇവർക്ക് പ്രായമായിട്ടില്ല, പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ 65 വയസ്സ് കഴിഞ്ഞാൽ മെല്ലെ അത്തരം ഫ്ളാറ്റുകളിലേക്ക് ചേക്കേറുകയും പിന്നീടുള്ള ജീവിതം എത്ര സുന്ദരമായിട്ട് ഒരേ പ്രായത്തിലെ ആളുകളുമായിട്ട് കളിച്ചും ചിരിച്ചും യാത്ര ചെയ്തും ഭക്ഷണം കഴിച്ചും വർത്തമാനം പറഞ്ഞും ചെലവഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലെന്താണ് തെറ്റ്? എല്ലാ കാലവും നമ്മൾ കണ്ടുവരുന്ന അതേ സാഹചര്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അതേ ഒരു രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് നമ്മൾ എന്തിനാണ് മലയാളികൾ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വയസ്സായി കഴിഞ്ഞാൽ വീടിന്റെ ഏതെങ്കിലും മൂലക്കിലേക്ക് ഒരു വാക്കുപോലും തുറന്നു പറയാൻ സാധിക്കാത്ത രീതിയിൽ അവരങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നുള്ളത് മലയാളികളുടെ ഒരു നീച മനസ്ഥിതിയല്ലേ? അതിനേക്കാൾ അപ്പുറം അവർക്ക് ഇങ്ങനെ സുന്ദരമായിട്ട് ലോകം വീണ്ടും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ലോകത്തേക്ക് അവരെ തുറന്നുവിടാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? KG ജോർജ് അങ്ങനെയാണെങ്കിലും അത്തരത്തിലുള്ള ലോകത്ത് ജീവിച്ച് ഏറ്റവും സുന്ദരമായിട്ട് മരണമടഞ്ഞ ഒരാള് എന്ന രീതിയിലല്ലേ നമ്മൾ കണക്കാക്കേണ്ടതും നമ്മൾ കാണേണ്ടതും? എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ ഇപ്പോഴും മാറി ചിന്തിക്കാത്തത്? ഇനി എന്റെ ചോദ്യം എന്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം പ്രായമായി കഴിഞ്ഞുള്ള ആളുകളെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി വില്ലകളിലേക്കും മറ്റും പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം വില്ലകളിൽ താമസിക്കുന്നതിൽ എന്താണ് ഒരു തെറ്റുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചാനലിൽ താഴെ എഴുതുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.